കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. തൻ്റെ മാറിൽ മോളെ മോനെ നിന്നെ ചേർത്ത് നിർത്തുന്ന നിമിഷമാണത്. നിന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നിന്റെ സങ്കടങ്ങളെയും നിന്റെ വേദനകളെല്ലാം ഈശോ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. നിന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നീ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖദുരിതങ്ങളെല്ലാം ഈശോ നിന്നോ ചേർത്ത് നിർത്തുമ്പോൾ കൂടെ നിർത്തുന്നില്ലേ? ആ മാറോട് ചേർത്ത് നിർത്തുന്ന മാറിലെ ചോര കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. 23-ാം സങ്കീർത്തനത്തില് വളരെ അതിശക്തമായി നമ്മളെ സ്പർശിക്കുന്ന വചനമാണ്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മക്കളെ, നമ്മൾ നടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥ വ്യത്യസ്തമൊന്നുമല്ല, ഈ പറയുന്ന അവസ്ഥ തന്നെ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനേകര് ഇതിനകത്തുണ്ടാകാം. ഗുരുവേ, ശാരീരിക മരണം മാത്രമല്ല മരണം എന്ന് പറയുന്നത്, മനസ്സ് മരവിച്ചു പോയ ജീവിതങ്ങൾ ഉണ്ടാകാം. കൂടെ വസിക്കുന്നവരുടെ വേദനകളോ സങ്കടങ്ങളോ കണ്ണുനീരോ അവരനുഭവിക്കുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങളൊന്നും കാണാൻ പറ്റാതെ മരവിച്ച മനസാക്ഷിയുമായി കഴിയുന്നവര് നമ്മുടെ കൂടെ ഉണ്ടാകാം. മനസാക്ഷി മരവിച്ചു പോയ ജീവിതങ്ങൾ, മരിച്ചു, നമ്മുടെ മനസാക്ഷി മരിച്ചു. ആത്മീയ മരണം സംഭവിച്ചവരുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പാപത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അവിശ്വസ്തതയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര് മരണം നിഴൽ വീണ ജീവിതത്തിന്റെ അവസ്ഥയാണത്. ആത്മാവിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ മരണത്തിന്റെ നിഴലടിച്ചുകൊണ്ടിരിക്കുന്നതും അറിയാതെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. തമ്പുരാനെ, രക്ഷ ശരീരം പോലും മരിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. പലവിധ രോഗങ്ങൾ മൂലം ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവില് ചങ്കുമുറിയുന്ന ജീവിതം ഭാരവുമായിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കാൻ വന്നിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടല്ലോ. തമ്പുരാനെ, നീ ഇവരുടെ ഇടയനായിട്ട് ഇപ്പൊ മാറണേ. നിന്റെ മുറിവ് ഇവർക്ക് സൗഖ്യമായിട്ട് മാറട്ടെ. നിന്റെ സ്നേഹം ഇവർക്ക് സംരക്ഷണമായിട്ട് ഇപ്പൊ മാറട്ടെ. ഈ മക്കൾ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കർത്താവേ, മരണം നിഴൽ വീണ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കർത്താവേ നീ ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എല്ലാ ഭയത്തിന്റെ അരൂപികളും വിട്ടുമാറിപ്പോകട്ടെ. എല്ലാ ആകുലതകളുടെ അരൂപികളും വിട്ടുമാറിപ്പോകട്ടെ. നാളെയെക്കുറിച്ചുള്ള എല്ലാ ഭയത്തിന്റെ അരൂപികൾ, ആകുലതയുടെ അരൂപികൾ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ അഴിഞ്ഞു പോകട്ടെ. രോഗഭയങ്ങള്, മരണഭയങ്ങള്, അകാരണ ഭയങ്ങള്, മരണത്തിന്റെ ഭയത്തിന്റെ കാരണം എന്തെന്നറിയാത്ത രീതിയിൽ ഈ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം കൊട്ടുകൂത്തുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.